നമസ്കാരം, ഹാർവസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ ചില പ്രധാന വാർത്തകളിലേക്ക്. കൊല്ലം ചെങ്കോട്ട പാതയിൽ തെന്മല 13 കണ്ണറപ്പാലത്തിന് സമീപം കനത്ത ചൂടിൽ റെയിൽപാളം വളഞ്ഞു. കേരളത്തിൽ ഇത് അപൂർവ സംഭവമെന്ന് റെയിൽവേ അധികൃതർ. പാതയിൽ പട്രോളിംഗ് നടത്തിയ കീമാനാണ് വളവ് കണ്ടത്. ഉടൻ തെന്മല റെയിൽവേ സ്റ്റേഷനിൽ അറിയിച്ചു. തെന്മലയിൽ നിന്ന് എഞ്ചിനീയറിംഗ് സംഘമെത്തി പാളം വളഞ്ഞതിന്റെ സമീപത്ത് മെറ്റൽ പാക്കിംഗ് നടത്തി സുരക്ഷ ഉറപ്പാക്കി. വാട്സപ്പിൽ ലഭിക്കുന്ന വാർത്തകൾ ശരിയാണോ എന്ന് പരിശോധിക്കുന്നതിന് ചെക്ക് പോയിന്റ് എന്ന സംവിധാനം വാട്സപ്പ് ഏർപ്പെടുത്തി. മെസ്സേജായി ലഭിക്കുന്ന വാർത്തകളുടെ നിജസ്ഥിതി മനസ്സിലാക്കുന്നതിനായി ലഭിച്ച മെസ്സേജ് 9643008888 എന്ന നമ്പറിലേക്ക് ഫോർവേഡ് ചെയ്താൽ പരിശോധനകൾക്ക് ശേഷം വാർത്തയുടെ ശരിയായ വിവരം തിരികെ ലഭിക്കുന്നതാണ്. വാട്സപ്പും പ്രോട്ടോ എന്ന സ്റ്റാർട്ടപ്പും ചേർന്നാണ് ചെക്ക് പോയിന്റ് എന്ന സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. തൃശൂരിൽ പെൺകുട്ടിയെ യുവാവ് തീ കൊളുത്തി കൊലപ്പെടുത്തി. ചിയാലം സ്വദേശി നീതുവാണ് മരിച്ചത്. കൃത്യം നടത്തിയ വടക്കേക്കോട് സ്വദേശി നിതീഷിനെ നാട്ടുകാർ പിടികൂടി പോലീസിലേൽപ്പിച്ചു. പ്രണയാഭ്യർത്ഥന നിരസിച്ചതിന്റെ പേരിലാണ് കൊലപാതകമെന്നാണ് സൂചന. ഇന്ന് രാവിലെ ആണ് സംഭവമുണ്ടായത്. ചിയാരത്തെ നീതുവിന്റെ വീട്ടിലേക്ക് കയറി വന്ന യുവാവ് അല്പസമയം സംസാരിച്ചു. തുടർന്ന് ഇരുവരും വാക്ക് തർക്കത്തിലേർപ്പെടുകയും യുവാവ് കയ്യിൽ കരുതിയ പെട്രോൾ ഒഴിച്ച് നീതുവിന്റെ ദേഹത്തേക്ക് തീ കൊളുത്തുകയായിരുന്നു. വീട്ടുകാർ തീയണയ്ക്കാൻ പരമാവധി ശ്രമിച്ചെങ്കിലും പെൺകുട്ടിയുടെ ജീവൻ രക്ഷിക്കാനായില്ല. എലിസബത്ത് തോമസ് ലണ്ടനിൽ നിര്യാതയായി. ലണ്ടൻ പെന്തക്കോസ്റ്റൽ സഭാംഗം കാവിൽ കെ.ടി. തോമസിന്റെ ഭാര്യ എലിസബത്ത് തോമസ് ലണ്ടനിൽ വച്ച് നിത്യതയിൽ ചേർക്കപ്പെട്ടു. 54 വയസ്സായിരുന്നു. സംസ്കാരം പിന്നീട് നിലമ്പൂരിൽ. മക്കൾ ക്രിസ്ലിൻ, ജെറിൻ. പരിമിതികളെ മറികടന്ന് കുട്ടികൾ സമൂഹത്തിന് മാതൃകയായി. ചെങ്ങന്നൂർ ഫെയ്ത്ത് ഹോമിന്റെ ആഭിമുഖ്യത്തിൽ പ്രവർത്തിക്കുന്ന മാത്തുണ്ണി മാത്യു സ്കൂളിലെ വിദ്യാർത്ഥികൾ തങ്ങളുടെ പരിമിതികളെ മറികടന്ന് കടുത്ത ചൂടിൽ കുടിവെള്ളം വിതരണം ചെയ്തു. സമൂഹത്തിന് മാതൃകയായി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.